കേവലം പത്ത് മാസങ്ങൾ മാത്രം മാർപ്പാപ്പയായി വാഴുകയും മാർപ്പാപ്പമാരെ വാഴിക്കുന്നതിനുള്ള അധികാരം കർദിനാൾഡീനിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്ത വിശുദ്ധ മാർക്കോസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയിലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് മാർപ്പാപ്പമാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സി ന്യൂസ് ലൈവ് ഒരുക്കുന്ന ദ പൊന്തിഫ് എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സിൽവസ്റ്റർ മാർപ്പാപ്പ കാലം ചെയ്ത് കൃത്യം പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം എ ഡി മുന്നൂറ്റി മുപ്പത്തി ജനുവരി പതിനെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും തിരുസഭയുടെ പ്രധാനാചാര്യനുമായി വിശുദ്ധ മർക്കോസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു വെറും പത്ത് മാസങ്ങൾ മാത്രം നീണ്ടുനിന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം തൻ്റെ അപസ്തോലീയ ഉത്തരവ് മാർപ്പാപ്പന്മാരെ മാർപ്പാപ്പമാരെ വായിക്കുന്നതിനുള്ള അധികാരം മർക്കോസ് മാർപ്പാപ്പ ഓസ്തിയയിലെ മെത്രാനും നൽകി ഇന്ന് പ്രസ്തുത അധികാരമുള്ള വ്യക്തിയാണ് കർദനാൾമാരുടെ തിരുസംഘത്തിൻ്റെ തലവനായ കർദനാൾ ഡീൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനീയ രൂപതയാണ് ഓസ്തിയ മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് വിളിച്ചു ചേർക്കുന്നതിനും ഈ കോൺക്ലേവിന് അധ്യക്ഷത വഹിക്കുന്നതും പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാമം ലോകത്തോട് വിളംബരം ചെയ്യുന്നതും മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം നടത്തുന്നതും കർദിനാൾ ഡീനാണ് പാഷണ്ഡതയായി പ്രഖ്യാപിക്കപ്പെട്ട ആര്യൻസത്തിൻ്റെ തിരിച്ചുവരവ് ചുരുങ്ങിയ ഭരണകാലഘട്ടത്തിൽ നിഖ്യാ സുനകദോസിൽ വെച്ച് മർക്കോസ് മാർപ്പാപ്പയ്ക്ക് കാണേണ്ടി വന്നു റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റൈൻ നിഖ്യാ സൂനകദോസിനെയും സുനകദോസ് പഠനങ്ങളെയും ശക്തമായി പിന്തുണച്ചിരുന്നു എങ്കിലും ആര്യൻസത്തിൻ്റെ അനുയായി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരി കോൺസെൻസിയായുടെ ഇടപെടലും സ്വാധീനവും മൂലം ചക്രവർത്തി തൻ്റെ നിലപാടുകളിൽ അയവ് വരുത്തുകയും ആര്യൻസം പൗരസ്വദേശത്ത് പ്രചരിപ്പിക്കുവാൻ പാഷണ്ഡതയുടെ അനുയായികൾക്ക് മൗനാനുവാദം നൽകുകയും ചെയ്തു മാത്രമല്ല ആര്യനിസത്തെ ശക്തമായി പ്രതിരോധിക്കുകയും യഥാർത്ഥ വിശ്വാസം സംരക്ഷിക്കുകയും ചെയ്ത വിശുദ്ധ അത്നാസിയോസിനെ അയുൽവെച്ച് സമ്മേളിച്ച കൗൺസിലിൽ മെത്രാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി നാടുകടത്തുകയും ചെയ്തു അതിനോട് അതിനോടുകൂടെ തന്നെ കൊണ്ട മറ്റു പല പൌരസ്ത്യ മെത്രാൻമാരെയും നാടുകടത്തുകയുണ്ടായി ഇത്തരം പ്രവർത്തനങ്ങളും ഇടപെടലുകളും ആര്യനിശം കൂടുതൽ തടച്ചു വളരുന്നതിനും പ്രസിദ്ധ പാഷണ്ഡതയുടെ വ്യത്യസ്ത ഭാവങ്ങൾ ഉടലെടുക്കുന്നതിനും കാരണമായി തീർന്നു എന്നാൽ ഇതിലൊന്നിലും മർക്കോസ് മാർപ്പാപ്പയുടെ ഇടപെടലോ അറിവോ ഉണ്ടായിരുന്നതായി തെളിവുകളൊന്നും ലഭ്യമല്ല കേവലം പത്ത് മാസം മാത്രം നീണ്ടുനിന്ന തൻ്റെ ഭരണകാലത്തിന് വിരാമം ഇട്ടുകൊണ്ട് എ ഡി മുന്നൂറ്റി മുപ്പത്തി ഒക്ടോബർ ഏഴാം തീയതി മർക്കോസ് മർബാപ്പ കാലം ചെയ്തു ഈ ആഴ്ചത്തെ ദ പോം ദിസ് എപ്പിസോഡ് ഇതോടെ പൂർണ്ണമാകുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ജോബ് ജോസഫ് സൈനിങ് ഓഫ്